നിർബന്ധിത മതപരിവർത്തനത്തിനെതിരെ നിലപാട് കടുപ്പിച്ച ഉത്തരാഖണ്ഡ് സർക്കാർ. നിർബന്ധിത മതപരിവർത്തനം നടത്തിയാൽ 10 വർഷം വരെ തടവ് ശിക്ഷ നൽകും. നിയമ ഭേദഗതിക്ക് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് മതപരിവർത്തന നിയമ ഭേദഗതിക്ക് അംഗീകാരം നൽകിയത്. പുതിയ നിയമപ്രകാരം നിർബന്ധിത മതപരിവർത്തനം പ്രണയം നടിച്ചും വിവാഹ വാഗ്ദാനം നൽകിയും മതപരിവർത്തനം നടത്തുന്നതും കുറ്റകരമാകും. നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നവർക്ക് 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നവരും നിയമ നടപടി നേരിടേണ്ടി വരും. നിലവിലെ നിയമത്തിൽ കർശന ഭേദഗതി വരുത്തിക്കൊണ്ടാണ് ഉത്തരാഖണ്ഡ് സർക്കാർ നിർബന്ധിത മതപരിവർത്തനത്തിനെതിരെ നിലപാട് ഘടിപ്പിക്കുന്നത്. കർണാടക, ഉത്തർപ്രദേശ്, ഹിമാചൽ, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിയമം നിലവിലുണ്ട്. നിർബന്ധിത മതപരിവർത്തനം പൗരന്റെ സ്വാതന്ത്ര്യത്തെ മാത്രമല്ല രാജ്യത്തിന്റെ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന ഗൌരവമുള്ള വിഷയമാണെന്ന് കഴിഞ്ഞ ദിവസം സുപ്രീംകോടതി നിരീക്ഷിച്ചിരുന്നു. മതപരിവർത്തനത്തിന് സ്വാതന്ത്ര്യമുണ്ടെങ്കിലും നിർബന്ധിത മതപരിവർത്തനം നടത്താനുള്ള അവകാശമില്ലെന്നും ജസ്റ്റിസ് എം ആർ ഷാ അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു. ജനം, ഡൽഹി.